കോഴിക്കോട് മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബുവിനെ വക്രദൃഷ്ടിയിൽ എല്ലാ ദിവസവും കാണിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. വേറെയും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളുമുണ്ട് ഈ നാട്ടിൽ. പക്ഷേ കെ സി അബുവിനെ ഒഴിവാക്കാൻ അബു സമ്മതിച്ചിട്ട് വേണ്ടേ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുക സ്വാഭാവികം. കോൺഗ്രസിന്റെ സമരത്തെ പോലീസുകാര് ജലപീരങ്കി ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചു. എനിക്ക് അഭിപ്രായമില്ല. കല്യാണത്തിനൊക്കെ വരുന്ന സമയത്ത് നവവധൂവരന്മാരെ പനിനീർ തളിക്കുന്നത് പോലെ ചൂടുള്ള സമയത്ത് വന്ന ഈ കുട്ടികളെ അസഹ്യമായ ചൂടിൽ നിന്ന് ചെറിയൊരാശ്വാസം പകരുവാൻ പോലീസുകാർ പനിനീര് നടത്തുന്നു. അത് ഞാൻ അന്വേഷിച്ചു, നല്ല വെള്ളമാണ്, നമുക്ക് അടിച്ചത് മോശമൊന്നുമല്ല, നല്ല വൃത്തിയുള്ളതാണ്, അതുകൊണ്ട് കുട്ടികൾ വേറൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ചൂടിനൊരു ആശ്വാസം. മുഖ്യമന്ത്രി പിണറായിയെ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ പനീർസെൽവം എന്ന് തെറ്റായി സംബോധന ചെയ്തതിനെ കുറിച്ച് കെ സി അബു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇരട്ട ചങ്കുള്ള പിണറായി വിജയനെ കേന്ദ്രമന്ത്രി പാസ്വാൻ വിളിച്ചത് പനിനീർ സെൽവമെന്നാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഈ പിക്കറ്റിംഗിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ അദ്ദേഹത്തോട് എത്രമാത്രം അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ടെങ്കിലും രാഷ്ട്രീയമായി വിരോധമുണ്ടെങ്കിലും പനിനീർ സെൽവം എന്ന് വിളിച്ച നടപടിയെ ഞാൻ അപലപിക്കുന്നു. മഹാത്മാഗാന്ധിജിയെയും നരേന്ദ്രമോദിജിയെയും താരതമ്യം ചെയ്ത് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് പറഞ്ഞതിനോട് കെ സി അബുവിന് വിയോജിപ്പാണ്. ഇവിടെ സിദ്ദീഖ് പറഞ്ഞ ചില കാര്യങ്ങളോട് ശക്തമായി ഞാൻ വിയോജിക്കുകയാണ്. സിദ്ദീഖ് പ്രസംഗിച്ചു, മഹാത്മാഗാന്ധി തങ്കക്കെട്ടിയാണെങ്കിൽ നരേന്ദ്രമോദി കടല പിണ്ണാക്കാന്ന് പറഞ്ഞു. ആ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നു. മഹാത്മാഗാന്ധി തങ്കക്കെട്ടിയാണെങ്കിൽ നരേന്ദ്രമോദി ആട്ടിൻകാട്ടമാണ്. ഇനി പിണറായി മന്ത്രിസഭയെക്കുറിച്ച് കെ സി അബുവിന്റെ നിരീക്ഷണം. ഒരാൾ ബന്ധുനിയമനം മൂപ്പര് പുറത്തു പോകേണ്ടി വന്നു, പിന്നെയുള്ളത് മണിയാശാൻ പഠിത്ത് പുറത്തു പോകും. മേഴ്സിക്കുട്ടിയമ്മ വിദ്യ ക്ഷമിക്കണം, മേഴ്സിക്കുട്ടിയമ്മയും അവരെ ഭർത്താവും കൂടി അണ്ടി ഇറക്കിയ വകയിൽ 10 കോടി രൂപന്റെ അണ്ടി ഇങ്ങനെ ഇറക്കുമതി ചെയ്ത വകയിൽ പിടികൂടപ്പെട്ടിരിക്കുക. നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞ അണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ പിടിക്കപ്പെട്ടിരിക്കുക. അപ്പൊ എല്ലാം കൊണ്ടും തകർന്ന ഒരു ഗവൺമെന്റാണ്, രണ്ട് ഗവൺമെന്റും ഒരുപോലെയാണ്.